മൂന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 14 സംസ്ഥാനങ്ങളിലായി 115 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെയും ഗുജറാത്തിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, ഒഡീസ, ഉത്തർപ്രദേശ്, ബംഗാൾ, ദാദർ നാഗർ ഹവേലി, ദമാൻ ദിയു, ഗോവ എന്നിവിടങ്ങളാണ് വോട്ടെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. ഇതിൽ മിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസും BJPയുമാണ് പ്രധാന എതിരാളികൾ. ബീഹാറിൽ കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും സഖ്യകക്ഷികളായാണ് മത്സരിക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് ജനതാദൾ എസുമായി ചേർന്നാണ് BJPയെ നേരിടുന്നത്. രണ്ടായിരത്തി 2014 തിരഞ്ഞെടുപ്പിൽ കേരളം ഒഴികെയുള്ള ഈ സംസ്ഥാനങ്ങളിൽ BJPക്കായിരുന്നു മുൻതൂക്കം. കേരളത്തിൽ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണത്തിന് ശേഷമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 288,191 വോട്ടർമാരാണ് ഇത്തവണ അധികമായുള്ളത്. പല മണ്ഡലങ്ങളിലും ഇവർ വിധിയെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്. രാഹുൽഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ കേരളത്തിലെ പോരാട്ടത്തിന് പതിവില്ലാത്ത വിധത്തിൽ ദേശീയ ശ്രദ്ധ ലഭിച്ചു. രാഹുലിനും പ്രിയങ്കയ്ക്കും പുറമെ നരേന്ദ്രമോദി, അമിത്ഷാ, സീതാറാം യെച്ചൂരി എന്നീ ദേശീയ നേതാക്കൾ വിവിധ ഘട്ടങ്ങളിലായി കേരളത്തിൽ പ്രചാരണത്തിനെത്തി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, വർഗീയത, പ്രളയാനന്തര പുനരധിവാസം, അക്രമ രാഷ്ട്രീയം എന്നിവയായിരുന്നു കേരളത്തിലെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ. തെക്കൻ കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ശക്തമായ പ്രചാരണം പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് വോട്ടർമാർ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 74.04% പോളിംഗ്. സംസ്ഥാനത്താകെ 2,61,00,000 വോട്ടർമാർക്കായി 24,970 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 831 പ്രശ്നബാധിത ബൂത്തുകളാണ് കേരളത്തിലുള്ളതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയിട്ടുണ്ട്. 359 ബൂത്തുകളെ തീവ്ര പ്രശ്നബാധിത ബൂത്തുകളായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിട്ടുള്ളത്. കേരള പോലീസിന് പുറമെ CISF, CRPF, BSF എന്നീ അർദ്ധ സേനാ വിഭാഗങ്ങളും സുരക്ഷയൊരുക്കാൻ സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം 149 കേന്ദ്രങ്ങളിൽ തുടരുകയാണ്. ദേശീയ സംസ്ഥാന വിഷയങ്ങൾ ഒരേപോലെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പിനാണ് നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. വോട്ടെടുപ്പിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം 23 ജനവിധി എന്തെന്നറിയുക. അതുവരെ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിൽ സുരക്ഷിതമായിരിക്കും.